ആർ ടി ഓഫീസിൽ അതിക്രമം കാണിച്ചതിന് അറസ്റ്റിലായ ഇ ബുൾജെറ്റ് വ്ലോഗർ സഹോദരങ്ങളായ ഇരിട്ടി കിളിയൻതറ വിളമന നെച്ചിയാട്ട് എബിനും ലിബിനും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ വീഡിയോകളും പോലീസ് നീക്കം ചെയ്യുന്നത് തടയാനായി വീഡിയോകൾ തൽക്കാലം ഫ്രീസ് ചെയ്യാൻ യൂട്യൂബിനോട് സിറ്റി പോലീസ് ആവശ്യപ്പെട്ടു ഇവരുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനായി നോട്ടീസ് നൽകുമെന്ന് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചിരിക്കുകയാണ് വാഹനം നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്തതിന് മോട്ടോർ വാഹന വകുപ്പ് ഇവരുടെ വാഹനം കസ്റ്റഡിയിലെടുത്തത് വിവാദമായിരുന്നു അതേസമയം ഇവർക്ക് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഈ ബുൾജെറ്റ് യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ ചിലത് നിയമ ലംഘനത്തിന് വഴിവയ്ക്കുന്നതാണെന്ന് കണ്ടെത്തിയതിനാലാണ് പരിശോധിക്കാൻ തീരുമാനിച്ചതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ കൈയ്യേറ്റം ചെയ്യൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ സർക്കാർ ഓഫീസിലെ മുതലുകൾക്ക് നാശനഷ്ടം വരുത്തൽ അനുയായികളെ വിളിച്ചുവരുത്തി കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കൽ എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ആരോപിച്ചാണ് സഹോദരങ്ങളെ തിങ്കളാഴ്ച ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ പതിനൊന്നിനും ഉച്ചയ്ക്ക് ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുന്നതും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം കോടതിയിൽ അടയ്ക്കുന്നതുമടക്കമുള്ള വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത് കോവിഡ് മാനദണ്ഡം ലംഘിച്ചതിനും കലാപമുണ്ടാക്കാൻ ആസൂത്രണം ചെയ്തതിനും ഇവരുടെ ആരാധകരായ പതിനേഴ് പേർക്കെതിരെയും കേസുകൾ എടുത്തിട്ടുണ്ട് ഈ ബുൾജെറ്റിന്റെ വീഡിയോകൾ പരിശോധിച്ച ശേഷം അവ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് യൂട്യൂബിന് റിപ്പോർട്ട് നൽകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ വ്യക്തമാക്കുകയാണ് ഇവരുടെ ആരാധകരുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും പരിശോധിക്കുന്നു നിയമലംഘനത്തിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുകയും ീസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഇ ബുൾജെറ്റ് വ്ലോഗർമാർക്കെതിരെ ആർടിഒ കുറ്റപത്രം തയ്യാറാക്കുന്നു ഇവർ ഉപയോഗിക്കുന്ന വാഹനം അപകടം വരുത്തിവയ്ക്കുന്ന രീതിയിൽ രൂപമാറ്റം വരുത്തി എന്ന കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് വാഹനത്തിൽ നിയമവിരുദ്ധമായി ലൈറ്റ് ഹോൺ സൈറൺ എന്നിവ ഘടിപ്പിച്ചു എന്നും ഇത് നിയമലംഘനമാണെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മോട്ടോർ വാഹന നിയമവും കേരള മോട്ടോർ നികുതി നിയമവും ഇ ബുൾജെറ്റ് സഹോദരന്മാർ ലംഘിച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് 네. <목소리가> തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലായിരിക്കും ആർ ടിഒ കുറ്റപത്രം സമർപ്പിക്കുക ഇതോടെ ഈ ബുൾജെറ്റ് വാഹനം കോടതിയുടെ അധീനതയിലാകും നികുതി നിയമവുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് നികുതി അടയ്ക്കുന്നതിൽ ഈ ബുൾജെറ്റ് സഹോദരങ്ങൾ വീഴ്ച വരുത്തി വാഹനം ഭേദഗതി ചെയ്തതിനു ശേഷം അതിന് ആനുപാതികമായി നികുതി അടച്ചില്ല എന്നതുൾപ്പെടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇവരുടെ വാഹനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ബുൾജെറ്റ് ബ്ലോഗർമാരുടെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് പതിപ്പിച്ചു ഏഴു ദിവസത്തിനകം നോട്ടീസിന് മറുപടി നൽകണമെന്ന് ാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി